ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മാണ്ഡ്യയിൽ ബംഗളൂരു മൈസൂരു അതിവേഗ പാത രാജ്യത്തിന് സമർപ്പിക്കും. 118 കിലോമീറ്ററുള്ള പാതയ്ക്കായി 8480 കോടി രൂപയാണ് ചെലവഴിച്ചത്. പാത ബംഗളൂരുവിനും മൈസൂരുവിനും ഇടയിലുള്ള യാത്രാ സമയം ഏകദേശം 3 മണിക്കൂറിൽ നിന്ന് 75 മിനിറ്റായി കുറയ്ക്കും. മൈസൂരു ഖുഷാൽ നഗർ നാലുവരി പാതയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. നാളെ കർണാടകയിലെ മാണ്ഡ്യയും ഹുബ്ബാളി ധാർവാഡും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഏകദേശം 16,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. ഹുബ്ബാളി ധാർവാഡ് സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാർവാഡിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശൂരിലെത്തും. ശക്തൻ തമ്പുരാൻ സമാധിയിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJP ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് തെക്കേ ഗോപുര നടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ശ്രീ അമിത്ഷാ ഡൽഹിക്ക് മടങ്ങും. H3N2 അടക്കമുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനത്തിൽ ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങളും കഠിനമായ ശ്വാസകോശ സംബന്ധമായ അണുബാധയും ഉള്ളവരെ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിലൂടെ ആവശ്യപ്പെട്ടു. എറണാകുളം ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച ആരോഗ്യ സർവേ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സർവേ നടത്തും. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. മൊബൈൽ യൂണിറ്റുകളുടെ സേവനവും ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചിയിൽ ആരോഗ്യവകുപ്പിന്റെ സമഗ്ര അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക നിർമ്മാർജ്ജനം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. 90% മുകളിൽ വരുന്ന പ്രദേശത്തെ പുക പൂർണ്ണമായും നിയന്ത്രിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന പ്രദേശത്തുള്ള പുക കൂടി അണയ്ക്കാനുള്ള തീവ്രദൌത്യം ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും കളക്ടർ അറിയിച്ചു. ഉഷ്ണതരംഗം, സൂര്യാഘാതം എന്നിവയുടെ സാധ്യത മുൻനിർത്തി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപാര തെരുവുകളിലും ആവശ്യാനുസരണം തണ്ണീർ പന്തലുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവ മെയ് മാസം വരെ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ വകുപ്പ് മേധാവികളെയും ജില്ലാ കളക്ടർമാരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തണ്ണീർ പന്തലുകളിൽ സംഭാരം, തണുത്ത വെള്ളം, അത്യാവശ്യം ORS എന്നിവ കരുതണം. പൊതുജനങ്ങൾക്ക് ഇത്തരം തണ്ണീർ പന്തലുകൾ എവിടെയാണ് എന്ന അറിയിപ്പ് ജില്ലകൾ തോറും നൽകണം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കുടിവെള്ള വിതരണത്തിനായി തദ്ദേശ വകുപ്പ് പ്ലാൻ ഫണ്ട് തനതു ഫണ്ട് വിനിയോഗിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉയരുന്ന കനത്ത ചൂടിനെ നേരിടുന്നത് സംബന്ധിച്ച് സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതായി മന്ത്രി KRAJAN പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജനറൽ ബോഡി യോഗം ഇക്കാര്യം ചർച്ച ചെയ്തതായും അദ്ദേഹം തൃശൂരിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് അറിയിച്ചു. സമഗ്രമായ ആരോഗ്യവും ക്ഷേമവും ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നതിൽ ആയുർവേദത്തിന്റെ സ്ഥാനം സുപ്രധാനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. 5th ആഗോള ആയുർവേദ മേളയുടെ ആദ്യ ഉപദേശക സമിതി യോഗത്തെ തിരുവനന്തപുരത്ത് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കടലുണ്ടി, ഫറോഖ് എന്നീ സ്ഥലങ്ങളിൽ നാളികേര സംഭരണത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ബേപ്പൂരിന്റെ വികസന സാധ്യതകൾ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ 4th ക്രിക്കറ്റ് ടെസ്റ്റിൽ 3rd ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 289 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലാണ്. വിരാട് കോഹ്ലി 51 റണ്ണുമായും രവീന്ദ്ര ജഡേജ 16 റണ്ണുമായും നാളെ ബാറ്റിംഗ് പുനരാരംഭിക്കും. ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യയെ മെച്ചപ്പെട്ട നിലയിൽ എത്തിച്ചത്. നിലവിൽ 191 റണ്ണാണ് ഓസ്ട്രേലിയയുടെ ലീഡ്. ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ വർഷത്തെ പുറപ്പെടൽ കേന്ദ്രമായി തിരഞ്ഞെടുത്ത കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരുക്കങ്ങൾക്കായി വകുപ്പ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. എയർ ട്രാഫിക് കൺട്രോളിന് സമീപം നിർമ്മിക്കുന്ന കാർഗോ ടെർമിനലിലായിരിക്കും ഹജ്ജ് ക്യാമ്പ് ഒരുക്കുക. ഹജ്ജിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. വൈകിട്ട് 5 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് CEO അറിയിച്ചു. നേപ്പാളിൽ ഈ മാസം 17 നടക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് നടന്നു. നേപ്പാൾ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാംചന്ദ്ര പൌഡലാണ് നിലവിലെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് വനിതയോ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടയാളോ ആയിരിക്കണം. അടൂർ മണക്കാലയിൽ സ്കൂട്ടർ യാത്രികനെ കനാലിൽ വീണ് കാണാതായി. പോളിടെക്നിക് കാന്റീൻ നടത്തിപ്പുകാരനായ അനിലിനെയാണ് കാണാതായത്. വൈകിട്ട് 4:30 അപകടം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.